थैंक यू जीसस, प्रेज यू जीसस, हालेलुया हालेलुया। സങ്കീർത്തനം 103-ാം അധ്യായം, അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദാവീദിൻ്റെ ആത്മാവ് തൻ്റെ പ്രാണനോട് സംസാരിക്കുന്നതാണ്. ദാവീദിൻ്റെ ആത്മാവ് പ്രാണനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ഉത്കണ്ഠയിലായിരിക്കുന്നത്? നീ വിഷമത്തിലായിരിക്കുന്നത്? ദാവീദിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നെത്തുവാൻ ഇവിടെ വാഞ്ചിക്കുകയാണ്. എന്നിരുന്നാൽ പ്രാണനാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവും ദൈവത്തിനായി ദാഹിക്കുന്നുണ്ടാകാം. എന്നിരുന്നാൽ നിങ്ങളുടെ പ്രാണനാണ് അതിനായി തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ ദാവീദ് പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, ദാവീദ് ഇവിടെ പറയുകയാണ്, യഹോവ നിനക്ക് നല്ലവനും നിന്റെ സംരക്ഷകനും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് കാരണം. അവൻ എന്തുകൊണ്ടാണ് യഹോവ നിന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്? കാരണം അവനാണ് നിന്നെ നിർമ്മിച്ചത്. ഇവിടെ നിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ ഓർത്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് എണ്ണിയാൽ തീരാത്ത വിധം ലഭിച്ചതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ ഓർത്താൽ യഹോവയുടെ നാമം വാഴ്ത്തുകയും അവൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അനേക കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതായ അനുഗ്രഹങ്ങൾ, ലഭിച്ചതായ സംരക്ഷണം, കാവൽ, ലഭിച്ചതായ കരുതൽ, പ്രീതി, ഇതൊക്കെ തന്നെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലും അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിനക്ക് ലഭിച്ചതായ നല്ല അനുഭവങ്ങളെ മറന്നു കളയരുത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലേക്കും കൺമുന്നിൽ നടക്കുന്നതിലേക്കും ശ്രദ്ധിക്കാതെ കഴിഞ്ഞകാല ജീവിതത്തിൽ ലഭിച്ച നന്മകളെയും നടത്തിയ വഴികളെയും കുറിച്ച് ഓർക്കുകയും ആയതിനാൽ നാം കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നമുക്ക് ലഭിച്ചതായ നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് നാം ഓർക്കുമ്പോൾ അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വേണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നാം വായിക്കുമ്പോൾ, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തെ അറിയുന്നുമുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായി നല്ല ഒരു ബന്ധവുമുണ്ട്. ആ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്നുമുള്ള വെളിപ്പെടുത്തലുകളെ അറിയുകയും ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ളതായ 5 ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ
എല്ലാ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അത് പലപ്പോഴും മനുഷ്യനെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും യഹോവയുടെ ശബ്ദം കേൾക്കുന്നതിൽ നിന്നും കഴിയാതെ വരുന്നു. ഇത് നമുക്ക് വലിയൊരു തടസ്സമായി തീരുന്നു. അങ്ങനെ ഈ ലോകത്തിൻ്റെ പല രീതികളും നാം നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നതിനാൽ ദൈവം നമുക്കായി കരുതിയിരിക്കുന്നത് അനുഭവിപ്പാനോ കാണുവാനോ നമുക്ക് സാധിക്കാതെ വരുന്നു. ഇവിടെ ദാവീദ് ദൈവത്തെ നിരന്തരം തൻ്റെ മനം കൊണ്ട് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യേണ്ടതിനായി 6 കാരണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് പഠിക്കുമ്പോൾ, 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം താഴേക്ക് പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പോൾ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ നിങ്ങളുടെ അകൃത്യം മോചിപ്പിക്കുന്നു, അവൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവൻ നിങ്ങളുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ നിങ്ങളെ ദയയും കരുണയും അണിയിക്കുന്നു, അവൻ നിങ്ങളുടെ വാക്കുകളെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു, അവൻ നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തുന്നു. ഇന്ന് ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇവ ഒക്കെയും ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള അടുപ്പത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് പുതിയതായി ജനിക്കുകയും ആത്മാവ് ദൈവത്തോട് കൂടിയാകുവാൻ വാഞ്ചിക്കുന്നത് പോലെ ആയിത്തീരുവാൻ നിങ്ങളുടെ പ്രാണൻ അല്ലെങ്കിൽ മനസ്സ് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ സാമുദായിക വ്യവസ്ഥകളോട് ചേർന്നിരിക്കുന്ന വ്യക്തികളാകാം, ചിന്തകളോടും വികാരങ്ങളോടും കീഴ്പ്പെട്ടിരിക്കുന്നതായ ഒരു വ്യക്തി സത്യത്തെ അറിയാഴുകയും വചനത്തിൽ അടിസ്ഥാനപ്പെടാതെ എല്ലായ്പ്പോഴും ചിന്തകൾക്കും വികാരങ്ങൾക്കും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്നതായ ഒരു വ്യക്തി, അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളിൽ കൊണ്ടു നടക്കുന്നതായ ഒരു വ്യക്തിക്ക് വചനത്തിൻ്റെ അടിസ്ഥാനമുള്ള തീരുമാനങ്ങളെ കൈക്കൊള്ളുന്നതിന് ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ പ്രയോജനങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഒന്ന്, അവൻ നിങ്ങളുടെ അകൃത്യം മോചിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പാപത്തിൽ നിന്നുമാണ് അവൻ നിങ്ങളെ മോചിപ്പിക്കുന്നത്. രണ്ട്, അവൻ നിങ്ങൾക്ക് സൗഖ്യം വരുത്തുന്നു. നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും അവൻ സൗഖ്യം വരുത്തുന്നു. കാരണം അവൻ സൗഖ്യദായകനാകുന്നു, അവൻ ക്ഷമിക്കുന്നവനാകുന്നു. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ജീവിതത്തെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. നരകത്തിലേക്കും നിത്യനാശത്തിലേക്കും പോകേണ്ടിയിരുന്നതായ നിങ്ങളുടെ ജീവനെ അവൻ വില കൊടുത്ത് വീണ്ടെടുത്തിരിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹവും കരുണയും ദയയും അണിയിച്ചിരിക്കുന്നു. അടിമത്തത്തിലായിരിക്കേണ്ട നിങ്ങളെ വീണ്ടെടുത്ത് കരുണയുടെയും
ദയവയുടെയും കിരീടങ്ങൾ നിങ്ങളെ അണിയിക്കുകയും അവൻ്റെ കരുണ എന്നും പുതുതായി അനുഭവിപ്പാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ അവൻ നിൻ്റെ വായെ നന്മ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ്യ. അവൻ നിങ്ങളുടെ യൗവനത്തെ പുതുക്കുന്നു. നിങ്ങളുടെ ശരീരം ഒരുപക്ഷെ ക്ഷയിച്ചു പോയിരുന്നിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ഒരുപക്ഷെ ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലാകാം. നിങ്ങളുടെ സാമ്പത്തികം തകർന്ന് പോയിരിക്കുന്ന അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ അവൻ ഒരിക്കൽ കൂടെ മൊത്തമായി ഒരു കഴുകനെ പോലെ പുതുക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ്യ. ഒരു പരുന്തിനെ നാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അധികം ചിറകടിച്ച് പറക്കുകയില്ല, മറിച്ച് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പറക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചെറിയ കരുത്ത് മാത്രം ഉപയോഗിച്ച് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് വളരെ വേഗം പറക്കുന്നതാണ് ഒരു പരുന്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കഴുകനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളോട് കൂടെയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നിരുന്നാൽ നമുക്ക് നമ്മുടെ പ്രാണനോട് അല്ലെങ്കിൽ മനസ്സിനോട് ഇത് ദൈവം തന്നിരിക്കുന്ന ഉപകാരങ്ങളാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഹല്ലേലൂയ്യ. ഞാൻ ഇനിയും എൻ്റെ ചുറ്റുപാടുകളെയല്ല, ഭയത്തെയല്ല, ഉത്കണ്ഠയോടെ ബന്ധപ്പെട്ടല്ല, എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിലല്ല, എന്നിരുന്നാൽ ദൈവവചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്തകളിലായിരിക്കും ഇനി ഞാൻ ജീവിക്കുക എന്ന് നമുക്ക് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും. ഈ ഉപകാരങ്ങൾ നൽകിയ ദൈവത്തിൽ ഞാൻ എന്നും അടിസ്ഥാനപ്പെട്ടിരിക്കുമെന്ന് നാം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ദൈവത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള അടിയുറച്ച തീരുമാനങ്ങൾ കൈക്കൊട്ടിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നീ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും മറന്ന് അവിശ്വാസത്തിലും സംശയിക്കുകയും നിന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ നിന്നിലേക്ക് അടുത്തു വരികയാണ് നാഥ. ഇന്ന് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരികയാണ്. നിൻ്റെ ദയയ്ക്കായി, നിൻ്റെ ക്ഷമയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് എല്ലാ ബന്ധനങ്ങളെയും കഠിന ഹൃദയത്തെയും തകർത്ത് സകല നുഖങ്ങളും എടുത്തു മാറ്റി അനുതാപത്തോടെ ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുവാൻ തക്കുവണ്ണം ദൈവമേ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഒരുക്കണമേ. ദൈവത്തിൻ്റെ സൗഖ്യമാകുന്ന ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എല്ലാ രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തും. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ വിലയാൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുകയും സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ചുമിരിക്കുന്നു. എല്ലാ ശാപങ്ങളും എല്ലാ ബന്ധനങ്ങളും എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം പുതുജീവനെ നൽകി നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ്യ. ഇരുളിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും ബന്ധിച്ച് തകർച്ചയിൽ നിന്നും പൂർണ്ണമായും നിങ്ങളെ അനുഗ്രഹങ്ങളുടെ ഉറവ നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. സാത്താൻ്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. അവൻ്റെ ദയ, അവൻ്റെ കരുണ നിങ്ങളെ അണിയിച്ചിരിക്കുന്നു. ആയതിനാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകിയിരിക്കുന്നു. ഇനിയും ജഡീകമായ ഒരു
ചിന്തകൾക്കോ വാക്കുകൾക്കോ നിങ്ങൾ അടിമപ്പെടുവാനല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നും അത് പുറപ്പെടുകയില്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ സ്തുതിയും ദൈവത്തിലുള്ള വിശ്വാസവും പുറപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിക്കാത്ത ദൈവത്തിൻ്റെ പുതുജീവൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരികയും പൂർണ്ണമായ വിജയം ലഭിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ്യ.